വിക്കൻമിടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും നിർണായകമായ വിദ്യാർത്ഥികൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്കൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കാത്തിരിക്കുന്നത് പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഓഗസ്റ്റ് അവസാനമോ അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരമോ ഒക്കെ വരുമെന്നുള്ള പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. നമ്മൾ നിരന്തരമായിട്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് മൂല്യനിർണ്ണയം പൂർത്തിയായി കഴിഞ്ഞു, ഏത് നിമിഷം വേണമെങ്കിലും റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വാല്യുവേഷൻ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് വൈകുന്നത് എന്നാണ് നമ്മൾക്ക് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവായി പറയുന്ന കാര്യം ഇത്തവണ കൂട്ടത്തോൽവി ഉണ്ടാകും എന്ന് തന്നെയാണ്. പ്ലസ് വൺ പരീക്ഷയിൽ ഇത്തവണ വലിയ തോൽവി ഉണ്ടാകും എന്നുള്ള കണക്ക് കൂട്ടലാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തവണത്തെ പ്ലസ് വൺ പരീക്ഷയിൽ ഒരാൾ പോലും പരാജയപ്പെടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്തവണത്തെ എന്നല്ല, ഒരു തവണയും പ്ലസ് വണ്ണിൽ ജയപരാജയങ്ങൾ ഇല്ല എന്നുള്ളത് ഇനിയെങ്കിലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുവാൻ തയ്യാറാകണം. SSLC യുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് വരുമ്പോൾ അതിലേറ്റവും താഴെ NHS എന്നോ EHS എന്നോ രേഖപ്പെടുത്തിയിരിക്കും. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നും എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുമാണ് ഈ NHS ൻ്റെയും EHS ൻ്റെയും ഒക്കെ ഫുൾ ഫോമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് NHS ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് NEHS, അതായത് നിങ്ങൾക്ക് തുടർ പഠനത്തിന് അർഹതയില്ല, നിങ്ങൾ തോറ്റുപോയി. EHS ആണെങ്കിലോ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, നിങ്ങൾ ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുന്നു, തോറ്റു ജയിച്ചു. പക്ഷേ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങനെയൊന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തില്ല. മാത്രമല്ല പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടിയതിന് ശേഷമാണ് അന്തിമമായ മാർക്ക് പ്രഖ്യാപിക്കുന്നത്, അന്തിമമായ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ പ്ലസ് വണ്ണിന് വേണ്ടി ഒരു മാർക്ക് ലിസ്റ്റ് ഇല്ല. പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂടുമ്പോൾ മാത്രമാണ് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥി 80ൽ 1 മാർക്കേ നിങ്ങൾ വാങ്ങിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ അതിനർത്ഥം പ്ലസ് ടുവിൽ പരാജയപ്പെട്ടു എന്നല്ല. ബാക്കി 80ൽ ജയിക്കാൻ 24 മാർക്കും 80 80ഉം 2 വർഷമാകുമ്പോൾ അത് 160ലേക്ക് പോകും. 160ൽ നിങ്ങൾക്ക് ജയിക്കാൻ 48 മാർക്കുമാണ്. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഒരു മാർക്കേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ മതി? 48 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു എന്നാണ്. പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥി പ്ലസ് ടുവിൽ 47 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാകും, ഹയർ സെക്കൻഡറി പാസ്സാകും. അപ്പോൾ പ്ലസ് വണ്ണിൽ ഒരു മാർക്കേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ 10 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് ഓർത്തും നിങ്ങൾ വിഷമിക്കേണ്ട. അതിനോടൊപ്പം നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്കും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾ എഴുതി 48 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സാകും. അല്ലാതെ പ്ലസ് വണ്ണിൽ ഇത്ര മാർക്ക് വേണം, പ്ലസ് ടുവിൽ ഇത്ര മാർക്ക് വേണം, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇത്ര മാർക്ക് വേണം, അങ്ങനെയൊന്നുമില്ല. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ 48 മാർക്ക്. അത് പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് മേടിച്ചാലും 10 മാർക്ക് മേടിച്ചാലും 48ൽ 48 മാർക്ക് മേടിച്ചാലും നിങ്ങൾ എല്ലാം തുല്യരാണ് എന്ന് ഇനി മനസ്സിലാക്കുക. അപ്പോൾ പ്ലസ് വണ്ണിൽ പരാജയം എന്നൊന്നില്ല. പ്ലസ് വണ്ണിൽ ഒരാൾ പോലും തോക്കില്ല. പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ 48 മാർക്ക് ഇല്ല എങ്കിലാണ് ഒരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറിക്ക് പരാജയപ്പെടുക. പ്ലസ് ടുവിൽ 48 മാർക്ക് കൂടുതൽ വാങ്ങിച്ച വിദ്യാർത്ഥി ഉണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോടുക. പ്ലസ് വണ്ണിൽ 48 മാർക്ക് മേടിച്ച വിദ്യാർത്ഥി ഡബിൾ പാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കൂട്ടുമ്പോൾ 48 മാർക്കാണ് വേണ്ടുന്നത്. അത് പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾ മേടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി നിങ്ങൾ ജയിക്കാനുള്ള മാർക്ക് കരസ്ഥമാക്കിയെന്നാണ്. അതിനെ ഡബിൾ പാസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയും പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ വിഷമിക്കരുത്. പ്ലസ് വണ്ണിൽ ഒരാൾ പോലും പരാജയപ്പെട്ടില്ല. പ്ലസ് വണ്ണിൽ ജയിച്ചോ തോറ്റോ എന്ന് ഒരു വിദ്യാർത്ഥിയോട് പോലും ഒരധ്യാപകരും ഒരു രക്ഷകർത്താക്കളും ഒരു കൂട്ടുകാരും ചോദിക്കുകയില്ല. കാരണം പ്ലസ് വണ്ണ് ഒരു കേവലമായിട്ടുള്ള പരീക്ഷയാണ്. പ്ലസ് വണ്ണിനോടൊപ്പം പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി കൂട്ടുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. പ്ലസ് വണ്ണിന് ഒരു മാർക്ക് വാങ്ങിച്ചാലും, പ്ലസ് വണ്ണിൽ 10 മാർക്ക് വാങ്ങിച്ചാലും, പ്ലസ് വണ്ണിൽ 48 മാർക്ക് വാങ്ങിച്ചാലും പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടി കൂട്ടുമ്പോൾ മാത്രമേ അതിന് വാല്യൂ വരുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്ലസ് വണ്ണിൽ ഒരാൾ പോലും പരാജയപ്പെടില്ല. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.